നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നാര്? അമേരിക്ക. ലോക പോലീസ് ആര്? അമേരിക്ക. ലോകത്തെ പ്രതിരോധ ശക്തി ആര്? സംശയമില്ല, യു എസ് തന്നെ. ആ യു എസ് റഷ്യ വിഷയത്തിൽ ഇന്ത്യയെ വിരട്ടാനൊന്നിറങ്ങിയത് നമ്മൾ കണ്ടതാണ്. ഉപരോധമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചതും നമ്മൾ കണ്ടതാണ്. അതേ അമേരിക്ക ഇപ്പോൾ ഇന്ത്യയുടെ കനിവ് കാത്തിരിക്കുന്നു അത്രേ. നരേന്ദ്രമോദിയും ഇന്ത്യയും കനിഞ്ഞില്ലെങ്കിൽ ബൈഡനും അമേരിക്കയ്ക്കും പണിയാണ്. കാരണം മറ്റൊന്നുമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ മരുന്ന് കയറ്റുമതി രാജ്യം ഏത് എന്ന ചോദ്യത്തിന് ഉത്തരം അമേരിക്ക എന്നല്ല, ഇന്ത്യ എന്നാണ് ഉത്തരം. കോവിഡ് 19 അമേരിക്കയെ കാർന്നു നിന്നപ്പോൾ ഹൈഡ്രോക്സി ക്ലോറോക്കിൻ അയച്ച് ഇന്ത്യ അമേരിക്കയെയും അന്നത്തെ പ്രസിഡന്റായ ട്രംപിനെയും അമേരിക്കക്കാരെയും സഹായിച്ചത് ബൈഡൻ മറന്നാലും ലോക സമൂഹം മറന്നിട്ടില്ല. മാത്രമല്ല, ഇന്ത്യയെ ലോകത്തിൻ്റെ ഫാർമസി എന്നും വാക്സിൻ ഹബ് എന്ന് വിളിച്ചതും മറ്റാരുമല്ല, ലോക നേതാക്കളും ലോകമാധ്യമങ്ങളും തന്നെ. ഇപ്പോഴിതാ അമേരിക്കയിലെ ഭൂരിപക്ഷം ജനറിക് മരുന്നുകളും നിർമ്മിക്കാൻ വേണ്ട അസംസ്കൃത വസ്തുക്കൾ അയച്ചു കൊടുക്കുന്ന രാജ്യം ഏത് എന്ന ചോദ്യത്തിന് ഇന്ത്യ എന്ന ഉത്തരം അമേരിക്ക തന്നെ നൽകിയിരിക്കുന്നു. അമേരിക്കയിലെ എൻ ജി ഒ യു എസ് ഫാമോകോപ്പിയ ഒരു പഠനം നടത്തി. അമേരിക്കയിലെ ശക്തമായ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പോലും കണ്ടെത്തിയിട്ടില്ലാത്ത കാര്യങ്ങളാണ് അവർ കണ്ടുപിടിച്ചത്. അതുവരെയുള്ള ധാരണ, എല്ലാവരുടെയും കാഴ്ചപ്പാട്, അമേരിക്കയുടെ മരുന്ന് നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ ഭൂരിപക്ഷവും അവിടെ നിന്നോ അല്ലെങ്കിൽ ചൈനയിൽ നിന്നാണ് വരുന്നത് എന്നാണ്. എന്നാൽ ചൈനയിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നാണ് ബഹുഭൂരിപക്ഷം മരുന്ന് ഘടകങ്ങളും വരുന്നതെന്നത് വലിയ കണ്ടെത്തലായി, വലിയ ചർച്ചയായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രതിസന്ധി ഉണ്ടാകാതെ അമേരിക്കയിലിരുന്ന് യു എസിനായി ഇതൊക്കെ കൃത്യമായി ചെയ്യുന്നതും ഒരു ഇന്ത്യക്കാരിയാണ് എന്നതാണ്. യു എസ് പിയുടെ ഫാർമസ്യൂട്ടിക്കൽ സപ്ലൈ ചെയിൻ സെന്ററിന്റെ മേധാവി മറ്റാരുമല്ല ഇന്ത്യൻ വംശജയായ വിമല രാഘവേന്ദ്രൻ. ഇന്ത്യൻ ഫാർമ കയറ്റുമതി വർഷം 3,300 കോടി ഡോളറിൻ്റെതാണ്. ജനറിക് മരുന്നുകളുടെ ലോകമാകെയുള്ള വിൽപ്പനയുടെ 20% ഇന്ത്യയിൽ നിന്നാണ്. റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന വിദ്യയിലൂടെ ലോകത്തെ പ്രധാനപ്പെട്ട മരുന്നുകളോടെല്ലാം കിടപിടിക്കുന്ന നിലവാരത്തിൽ കുറഞ്ഞ നിരക്കിൽ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ട്. ആഗോളവൽക്കരണ സമയത്ത് മരുന്നുൽപാദനത്തിൽ നമ്മുടെ ഭാരതം വലിയ കുതിച്ചുചാട്ടമാണ് നടത്തിയത്. നമ്മുടെ മരുന്നുകളുടെ ഗുണനിലവാരത്തിലും ലഭ്യതയിലും സംതൃപ്തി തോന്നിയ നിരവധി വിദേശ രാജ്യങ്ങളും ലോക നേതാക്കന്മാരും ഇന്ത്യയെ മരുന്ന് വിപണിയിലെ പ്രധാന ഒന്നായി വളരെ വേഗം അംഗീകരിച്ചു. ഇടയ്ക്ക് ഇന്ത്യക്ക് മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ മരുന്ന് ലഭ്യതയിൽ യു എസ് അടക്കം വലിയ ക്ഷാമം നേരിട്ടു എന്നതാണ് സത്യം. മരുന്ന് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് ലഭിക്കാതിരുന്നത് തന്നെയാണ് അമേരിക്കൻ പ്രതിസന്ധിക്ക് കാരണം. ഇതിനെ തുടർന്നാണ് പിന്നീട് അമേരിക്കയും ഇന്ത്യയും തുടർ ചർച്ചകൾ നടത്തിയതും മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം ഇന്ത്യ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചതുമൊക്കെ നമ്മൾ കണ്ടത്. 26 അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്നത് നിയന്ത്രിച്ചുകൊണ്ട് ഇന്ത്യ ഉത്തരവിറക്കിയെന്നതാണ് ഈ ചർച്ചകൾ നടത്താനുണ്ടായ പശ്ചാത്തലം. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച മലേറിയക്കെതിരായ ഡ്രഗായ മരുന്നായ ഹൈഡ്രോക്സി ക്ലോറോക്കിൻ, അതുപയോഗിച്ച് രാജ്യത്തെ കോവിഡ് രോഗികളെ ചികിത്സിക്കാനാകുമെന്ന് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കണ്ടെത്തിയതും ഹൈഡ്രോക്സി ക്ലോറോക്കിനെ ഇന്ത്യ കയറ്റുമതി ചെയ്തതുമൊക്കെ ഏവരും കണ്ടതാണ്. ഇന്ത്യയുടെ തീരുമാനത്തോട് കടുത്ത ഭാഷയിൽ പ്രതികരിച്ചെങ്കിലും പിന്നീട് സ്വരം മയപ്പെടുത്തിയ ട്രംപ്, നരേന്ദ്രമോദി മരുന്ന് കയറ്റി അയക്കാൻ സമ്മതം നൽകുമെന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതും ലോകമാധ്യമങ്ങളത് തലക്കെട്ടാക്കിയതുമൊക്കൊന്നും നമ്മൾ മറന്നിട്ടില്ല. ഇന്ത്യയും യു എസുമായി മികച്ച ബന്ധം പുലർത്തി വരുന്നതായുള്ള ആത്മവിശ്വാസവും അന്ന് ട്രംപ് പങ്കുവച്ചിരുന്നു. ഇതേ തുടർന്ന് നിയന്ത്രണങ്ങളിൽ ചില അയവുകൾ വരുത്താൻ ഇന്ത്യ തീരുമാനിക്കുകയായിരുന്നു. യു എസിൻ്റെ മരുന്ന് പ്രതിസന്ധി താൽക്കാലികമായി പരിഹരിക്കപ്പെട്ടതും നമ്മൾ കണ്ടതാണ്. ഇന്ത്യയാണ് യു എസിൻ്റെ പ്രധാന മരുന്ന് വ്യാപാര പങ്കാളി. ഭൂമിശാസ്ത്രപരമായി ദൂരെയാണെങ്കിലും ഇന്ത്യയിലേക്ക് കടന്നു വരാൻ യു എസിന് പല കാരണങ്ങളുമുണ്ട്. ഇന്ത്യയിൽ വ്യാപാര നിയന്ത്രണങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ചിലവിൽ യു എസിലേക്ക് അധികം നൂലാമാലകളില്ലാതെ മരുന്ന് കയറ്റി അയക്കാം. മരുന്നുകളുടെ നിർമ്മാണ ചെലവ് വളരെ കുറവാണ് എന്നതും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു എസിൽ സ്വീകാരത ലഭിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണങ്ങളിലൊന്നാണ്. ഏതായാലും വരും ദിവസങ്ങളിലും ഇന്ത്യൻ നിലപാടുകൾ അതിനായി അമേരിക്ക കാത്തിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈറ്റ്.